എല്ലാ പ്രാവശ്യവർക്കും സൗദി അറേബ്യ ചാനലിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലെ പ്രവാസികൾക്ക് ക്രെഡിറ്റ് കാർഡിന്റെ സഹായമില്ലാതെ ഇൻസ്റ്റാൾമെന്റായി പ്രൊഡക്റ്റ് വാങ്ങാൻ സഹായിക്കുന്ന ഒരു സർവീസാണ് ടാബി എന്നുള്ളത്. ടാബിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് പുതുതായി സൗദിയിലേക്ക് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഇതുവരെ ടാബി സർവീസിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്കും വേണ്ടിയാണ്. ടാബി സർവീസ് എന്നുള്ളത് ഇൻസ്റ്റാൾമെന്റായി പ്രൊഡക്റ്റ് വാങ്ങാൻ സഹായിക്കുന്ന തികച്ചും സൗജന്യമായിട്ടുള്ള സർവീസാണ്. നമുക്കറിയാം ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് അവിടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാൾമെന്റായി പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കും. അതായത് തവണയായിട്ട് പണം പൈസ അടച്ചാൽ മതി. അതേ സർവീസ് തന്നെ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്കും ടാബി സർവീസ് ഉപയോഗിച്ചുകൊണ്ട് തവണയായിട്ട് നൽകുന്ന ഒരു സർവീസാണ് ടാബി എന്നുള്ളത്. ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയുള്ള ടാബിയുടെ റെഫർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ടാബി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25,000 ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ടാബി രജിസ്റ്റർ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ടാബി സർവീസ് വെച്ച് വാങ്ങിയാൽ ആ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ടാബി ബാലൻസായി കാണിക്കും. ടാബി അടവടക്കാനോ അല്ലെങ്കിൽ ആമസോൺ വാച്ചുമായിട്ട് പിൻവലിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. സൗദി അറേബ്യയിലെ പ്രമുഖ ഓൺലൈൻ സൈറ്റുകളിലും റീറ്റെയിൽ ഷോപ്പുകളിലെല്ലാം തന്നെ ടാബി സർവീസ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. നൂണിലും ആമസോണിലും സാംസങ് സൈറ്റിലും അങ്ങനെ തുടങ്ങി നിരവധി സൈറ്റുകളിൽ ടാബി സർവീസ് കാണാം. ഓഫ്ലൈൻ ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ ലുലു പോലുള്ള വലിയ വലിയ ഷോപ്പുകളിൽ നമുക്ക് ടാബി സർവീസ് കാണാം. ഇവിടെ നിന്നെല്ലാം തന്നെ നമുക്ക് ടാബി സർവീസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള പ്രൊഡക്റ്റുകൾ ഇൻസ്റ്റാൾമെൻ്റായി വാങ്ങാൻ സാധിക്കും. ടാബി രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും നഫാദ് ആപ്ലിക്കേഷനുമാണ്. നഫാദ് ആപ്ലിക്കേഷൻ എല്ലാ പ്രവാസികളുടെയും ഫോണിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ആപ്ലിക്കേഷനാണ്. നഫാദ് ആപ്ലിക്കേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള വിഷയത്തിൽ വളരെ മുമ്പ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും കമൻറ്റിലും നൽകിയിട്ടുണ്ട്. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, രജിസ്റ്റർ എല്ലാവർക്കും ടാബി അപ്രൂവ് നൽകിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ രജിസ്റ്റർ ചെയ്ത് 1-2 മാസത്തിന് ശേഷമായിരിക്കും നമുക്ക് ടാബി അപ്രൂവ് നൽകുക. ടാബി അപ്രൂവ് ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റായി പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ടാബി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാൻ ചെയ്യുന്ന വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കി വെക്കാനും മറക്കാതിരിക്കുക. ടാബി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോക്ക് താഴെ നൽകിയിട്ടുള്ള റെഫർ ലിങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 രിയാൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ഞാൻ വീഡിയോക്ക് താഴെ നൽകിയിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ടാബിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരുന്നതാണ്. അത് അല്പം താഴെ നോക്കിയാൽ സ്പിറ്റ് ഇൻ ഫോർ ഗെറ്റ് 25 SR എന്നുള്ള ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുടെ പേരും കാണാവുന്നതാണ്. അതിന് താഴെ കാണുന്ന അക്സെപ്റ്റ് ഇൻവൈറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടൻ തന്നെ സൈനപ്പ് ചെയ്യാനുള്ള പോപ്പ് ബോക്സ് വരുന്നതാണ്. ഈ പോപ്പ് ബോക്സിൽ ആദ്യമായി കൺട്രി അല്ലെങ്കിൽ റീജിയൻ ചോദിക്കുന്നുണ്ട്. ഡ്രോപ്പ്ഡൗൺ മെനുവിൽ നിന്നും നിങ്ങൾ താമസിക്കുന്ന കൺട്രി ഏതാണോ ആ കൺട്രി സെലക്ട് ചെയ്യാം. UAE-യിലും സൗദി അറേബ്യയിലും ബഹ്റൈനിലും കുവൈത്തിലും ടാബി ലഭ്യമായിട്ടുണ്ട്. നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ എന്നുള്ള കോളത്തിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ നൽകിയതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടൻ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി നാം നൽകിയ മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കുന്നതാണ്. 4 അക്ക OTP എൻ്റർ ചെയ്യാം. അടുത്തായിക്കൊണ്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൃത്യമായി എൻ്റർ ചെയ്യുക. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന പോപ്പ് ബോക്സിൽ പറയുന്നത് 25 രിയാൽ ക്യാഷ് ബാക്ക് ലഭിക്കാൻ വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ആദ്യ പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ടാബി സർവീസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാൾമെൻ്റായി എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 25 രിയാൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ആ ക്യാഷ് ബാക്ക് നമുക്ക് ആമസോൺ വൗച്ചറായി പിൻവലിക്കാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് തുക അടക്കാനോ ഉപയോഗിക്കാം. ഇത് നമുക്ക് ടാബി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി ഗെറ്റ് ആപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ടാബി ആപ്ലിക്കേഷൻ കാണാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ കൺട്രി ഏതാണെന്ന് ചോദിക്കുന്നതാണ്. നമ്മൾ ഏത് കൺട്രിയിലാണ് താമസിക്കുന്നത് ആ കൺട്രി സെലക്ട് ചെയ്യാം. ഞാനിവിടെ സൗദി അറേബ്യ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ടാബിയിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയുള്ള ലോഗിൻ സ്ക്രീൻ കാണാവുന്നതാണ്. ഇവിടെ ലോഗിൻ ഓർ സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ടാബി രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുള്ള റെഫർ ലിങ്ക് വഴി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെയാണ് നിങ്ങളിവിടെ മൊബൈൽ നമ്പർ നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് 25 രിയാൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതല്ല. വീഡിയോയ്ക്ക് താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 25 രിയാൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടൻ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ആ നമ്പറിലേക്ക് OTP ലഭിക്കുന്നതാണ്. ലഭിച്ച OTP എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ള ഈ പേജിൽ നമ്മുടെ നാഷണൽ ID വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ഡീറ്റെയിൽസും നൽകേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് വെരിഫൈ യുവർ നാഷണൽ ID എന്നുള്ള ക്ലിക്ക് ചെയ്ത് നാഷണൽ ID വെരിഫൈ ചെയ്യാം. തുടർന്ന് വന്നിട്ടുള്ള പേജിൽ നമ്മുടെ ഇക്കാമിയിൽ കാണുന്നത് പോലെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. ഇംഗ്ലീഷിലാണ് നൽകേണ്ടത്. അതിന് താഴെ നാഷണൽ ID റെസിഡൻസി നമ്പർ എന്നുള്ളതിൽ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് കോളത്തിൽ ഇക്കാമിയിൽ കാണുന്ന പോലെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. ശേഷം കൺഫേം ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ ചെക്ക് യുവർ നഫാദ് ആപ്പ് എന്നുള്ള പേജ് വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൽ നഫാദ് ആപ്ലിക്കേഷൻ അതിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. തുടർന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നിർബന്ധമായിട്ടും നഫാദ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നഫാദ് ആപ്ലിക്കേഷൻ എങ്ങനെ ഫോൺ സെറ്റപ്പ് ചെയ്യാമെന്നുള്ള വിഷയത്തിൽ വളരെ വിശദമായി തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നഫാദ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ റിക്വസ്റ്റ് വന്നിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ 3 സെറ്റ് റിക്വസ്റ്റ് നമ്പർ കാണാവുന്നതാണ്. ഇതിൽ നിന്നും ടാബിൽ കാണിച്ച നമ്പർ ഏതാണോ ആ നമ്പർ സെലക്ട് ചെയ്യാം.
അതിനുശേഷം നമ്മൾ നേരത്തെ നഫാദ് ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പിൻ നമ്പർ എൻ്റർ ചെയ്യുക. ഉടനെ തന്നെ ഫേസ് വെരിഫിക്കേഷൻ കാണിക്കുന്നതാണ്. കൃത്യമായി നമ്മൾ ഫേസ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. നഫാദ് ആപ്ലിക്കേഷൻ ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നാഷണൽ ഐ ഡി സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് വരുന്നതാണ്. ശേഷം നമുക്ക് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നാഷണൽ ഐ ഡി വെരിഫൈഡ് എന്ന് കാണാം. അടുത്തായി കൊണ്ട് അഡീഷണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ മന്ത്ലി ഇൻകം അതുപോലെ എക്സ്പെൻസ് തുടങ്ങിയ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമുക്കൊരു മാസം ലഭിക്കുന്ന സാലറി എത്രയാണോ അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതുപോലെ മന്ത്ലി എക്സ്പെൻസ് ചോദിക്കുന്നുണ്ട്. ഒരു മാസം നമുക്ക് എത്ര ചെലവ് വരുന്നുണ്ടോ ആ ചെലവ് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതുപോലെ നമ്മുടെ ബിസിനസ് എന്താണ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏത് മേഖല ജോലി ചെയ്യുന്നതാണോ ചോദിക്കുന്നത്. ഡ്രോപ്പ് ഡൗണിൽ നിന്നും നമ്മൾ ജോലി ചെയ്യുന്ന ഒരു മേഖല സെലക്ട് ചെയ്യാം. അതുപോലെ പ്രൊഫഷൻ ചോദിക്കുന്നുണ്ട്. ഇക്കാമിൽ കാണുന്ന പ്രൊഫഷൻ ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അതർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി നൽകിയതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടനെ തന്നെ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി ആർഡർ എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. ശേഷം നമുക്ക് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടനെ തന്നെ നമുക്ക് ടാബിയുടെ ഹോം സ്ക്രീൻ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഷോപ്പ് എന്നുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. അതിനടുത്തായി കൊണ്ട് പേയ്മെൻറ്റ്സ് എന്ന് കാണാം. ആദ്യം ക്ലിക്ക് ചെയ്താൽ നമ്മൾ ടാബിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. പേയ്മെൻറ്റ്സിനടുത്തായി കൊണ്ട് പ്രൊഫൈൽ ബട്ടൺ കാണാവുന്നതാണ്. ആദ്യം ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണാം. പേഴ്സണൽ ഇൻഫോർമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നൽകിയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് മൊബൈൽ നമ്പർ എന്നിവ എല്ലാം കാണാവുന്നതാണ്. പേയ്മെൻറ്റ് മെത്തേഡിലാണെങ്കിൽ ടാബി സർവീസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് പണം അടക്കാനുള്ള കാർഡ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ ആഡ് ന്യൂ കാർഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാർഡ് നമ്പർ, കാർഡുമേൽ കാണുന്ന എക്സ്പയറി ഡേറ്റ്, കാർഡിൻ്റെ പിറകിൽ കാണുന്ന CVV നമ്പർ എന്നിവ നൽകാം. കാർഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടി നാം നൽകുന്ന കാർഡിൽ ഒരു റിയാലെങ്കിലും ക്യാഷ് ഉണ്ടായിരിക്കേണ്ടതാണ്. ബാങ്കിൻ്റെ കാർഡ് മാത്രമല്ല STCPI URPI പോലുള്ള ഡിജിറ്റൽ വാലറ്റുകൾ നൽകുന്ന കാർഡ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഡീറ്റെയിൽസ് നൽകിയതിനു ശേഷം ആഡ് കാർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഉടനെ തന്നെ കാർഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാങ്കിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് SMS ലഭിക്കുന്നതാണ്. ലഭിച്ച OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്പസമയത്തിനകം സക്സസ് ന്യൂ കാർഡ് ഹാസ് ബീൻ ആഡഡ് ടു യുവർ പേയ്മെൻറ്റ് മെത്തേഡ് ലിസ്റ്റ് എന്ന് കാണാം. ഇനി നമുക്ക് ഗോ ടു പേയ്മെൻറ്റ് മെത്തേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത കാർഡ് കാണാവുന്നതാണ്. ഇനി ടാബി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് പേജിൽ ഒരു കാർഡ് കാണാൻ സാധിക്കും. പേയ്മെൻറ്റ് മെത്തേഡ്സിൻ്റെ താഴെ ആയിക്കൊണ്ട് റെഫർ ആൻഡ് ഏൺ എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെ ടാബിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് ക്യാഷ് ബാക്ക് നേടാവുന്നതാണ്. ഒരാൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 25 riyal നമുക്കും അവർക്കും ലഭിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ അവരുടെ ടാബ് സർവീസ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്കും അവർക്കും 25 riyal ക്യാഷ് ബാക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഇൻവൈറ്റ് ലിങ്ക് കാണാൻ വേണ്ടി റെഫർ ഫ്രണ്ട് എന്നൊരു ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കത് വാട്സപ്പിലോ മറ്റു സോഷ്യൽ മീഡിയയിലോ ഷെയർ ചെയ്ത് നമ്മുടെ കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് ലഭിക്കുന്ന ക്യാഷ് ബാക്ക് എല്ലാം തന്നെ താഴെ കാണുന്ന റിവാർഡ്സ് എന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഏറ്റവും മുകളിലായിക്കൊണ്ട് ടാബി ബാലൻസിൽ 0 എന്ന് കാണിക്കുന്നുണ്ട്. ക്യാഷ് ബാക്ക് ഓൺ ഹോൾഡിൽ 25 riyal കാണാവുന്നതാണ്. ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുള്ള ലിങ്ക് വഴിയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഇതുപോലെ 25 riyal ക്യാഷ് ബാക്ക് ഓൺ ഹോൾഡ് എന്ന് കാണാവുന്നതാണ്. ഈ ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടാബി രജിസ്റ്റർ ചെയ്ത് ഒരു മാസത്തിനകം തന്നെ ടാബി സർവീസ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ 25 riyal ടാബി ബാലൻസ് എന്നുള്ള മുകളിൽ കാണുന്ന ഭാഗത്തേക്ക് വരുന്നതാണ്. പിന്നെ നമുക്ക് ആ ബാലൻസ് ആമസോൺ വൗച്ചർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ് അടക്കാൻ വേണ്ടിയോ ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ടാബി രജിസ്റ്റർ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്നത്. ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ ടാബി സർവീസ് ഉപയോഗിച്ചുകൊണ്ട് ആമസോണിൽ നിന്നും 6 അടവായിട്ട് എങ്ങനെ സാധനങ്ങൾ വാങ്ങാമെന്ന് കാണിക്കാം. അതുപോലെ നൂണിൽ എങ്ങനെ ടാബി സർവീസ് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാമെന്നുള്ളത് കാണിക്കാം. അതിനെല്ലാം തന്നെ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ഡിസ്ക്രിപ്ഷനിലും കാണാവുന്നതാണ്. ഇതുവരെ സൗദി അറേബ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.